യുക്രൈനിലെ സാഹചര്യം ദുരിതപൂർണമെന്ന് മലയാളി വിദ്യാർത്ഥികൾ എൻടിപിയോട് പ്രതികരിച്ചു. 200-ലധികം മലയാളി വിദ്യാർത്ഥികളാണ് ആശങ്കയോടെ മണിക്കൂറുകളായി ബംഗറിൽ തുടരുന്നത്. ചുറ്റും നിരന്തരം സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ എൻടിപിയോട് പ്രതികരിച്ചു. നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള സഹായം ലഭ്യമാക്കണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഷെല്ലിംഗ് കാരണം ഞങ്ങൾ ബംഗറിലാണ് താമസിക്കുന്നത്. ശരിക്കും ബുദ്ധിമുട്ടാണ് ഈ ബംഗറിൽ താമസിക്കുന്നത്. ഇവിടെ തൽക്കാലത്തേക്ക് ഇപ്പൊ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് സത്യം പറഞ്ഞാവുന്നത്. അതായത് കാർക്കീവ് എന്ന് പറയുമ്പോൾ ഉക്രൈന്റെ ഈസ്റ്റേൺ പ്രൊവിൻസ് ആയിട്ട് വരും. വെസ്റ്റേൺ പ്രൊവിൻസ് ഇവാക്വേഷൻസ് ഉണ്ട്. ഈസ്റ്റേൺ പ്രൊവിൻസിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളാണെങ്കിൽ എന്താ പറയുക, ഫുഡൊക്കെ ആണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. അതിനുശേഷം പിന്നെ എന്താവും എന്നോലും അറിയില്ല. അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നും ചിലപ്പോൾ പോകും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ബേസ്മെന്റിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. സപ്ലൈസ് ഇനി എങ്ങനെ വരും, എങ്ങനെയാണെന്നും ഒന്നും ഒരു പിടിയില്ല. എല്ലാവരും റഷും ലൈക്ക് എല്ലാം പുക പോലെ എങ്ങനെയാണെന്നും നമുക്കറിയത്തില്ല. ഇത്രയും കാലം ടെമ്പറേച്ചറും നോർമൽ തന്നെയാണ്, 2-3 ഡിഗ്രി. പക്ഷെ ഇപ്പം 2 ദിവസത്തിനുള്ളിൽ സ്നോഫോളും സ്റ്റാർട്ട് ചെയ്ത് -2 -3. അപ്പൊ ഈ ബങ്കർ നിൽക്കുമ്പം ഗ്രൗണ്ടിന് അടിയിലുള്ളത്. അപ്പൊ ഈ ലൈറ്റ് ജാക്കറ്റ്സ് ഇട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഇവിടെ താമസിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ വെന്റിലേഷനും ഒന്നും ഇല്ലാതെ. ഇപ്പൊ ബങ്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവാക്വേഷൻ വെക്കുമ്പോൾ സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഒരു ഫെസിലിറ്റീസും ഒന്നുമില്ല. നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ 10-200 പിള്ളേരെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടേക്കുള്ള പിള്ളേർക്കുള്ള നിൽക്കാനുള്ള സ്പേസ് പോലും നമുക്ക് പെർഫെക്റ്റായിട്ടില്ല. ഇപ്പം വാഷ്റൂംസ് ആയാൽ പോലും ലൈക്ക് ഹൈജീനിക് ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മളോട് ഗേൾസും വരെയൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഹൈജീൻ ആയിട്ടുള്ള വാഷ്റൂംസും ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പർപ്പസസും കുറെ ആവശ്യമുള്ള സമയമാണ് ഗേൾസിന്. സോ അതും വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ലൈക്ക് ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന കണ്ടിട്ട് ലൈക്ക്ലി ചാൻസസ് ദെർ ആർ ചാൻസസ് ഫോർ പീപ്പിൾ ടു ഗെറ്റ് സിക്ക്. അപ്പോ ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോ സിക്ക് കൂടെ ആയാൽ ഇറ്റ്സ് ഗോണ ബി എ വെരി പ്രോബ്ലം. വി റിക്വസ്റ്റ് എംബസി ടു മേക്ക് ദ പ്രൊസീജിയേഴ്സ് ഫാസ്റ്റർ. കാരണം ഇനി സമയമില്ല. ഈ കൂടിപ്പോയ 2 ദിവസം മാക്സിമം. അതിനേക്കാളും മേൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരു ഷോർട്ടേജും മെഡിസിൻ ആണ് മെയിൻ ഇവിടെ. കുറെ പിള്ളേർക്ക് ഇവിടെ പനിയും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തൊന്നും മെഡിസിൻസും ഇല്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മെഡിസിൻസ് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക്. ഇപ്പൊ ഞങ്ങൾ ഏവേര അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ എംബസിയോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾ അവരെ രക്ഷിക്കണം. ഞങ്ങൾ നിൽക്കുന്നത് കാർക്കീവ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇവിടെ ഇപ്പം ഏകദേശം ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഏകദേശം 200 മലയാളി സ്റ്റുഡൻസാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇത് കൂടാതെ ഇവിടെ ഏകദേശം 1800 മലയാളി സ്റ്റുഡൻസാണ് ഈ കാർക്കീവിൽ മൊത്തത്തിലുള്ളത്. അപ്പൊ എല്ലാവരും ഈ പല ഷട്ടിലായിട്ടും ഈ മെട്രോ സ്റ്റേഷനിലൊക്കെ ആയിട്ട് എല്ലാവരും വളരെ ഇതായിട്ട് കഴിയുകയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും.